പിന്നെ നമുക്കൊരു സ്പെഷ്യൽ വിഭവം ഗുരുവായൂർ രസക്കാട്. ഗുരുവായൂർ രസക്കാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായയും ചേനയും അതിനകത്ത് ചേരില്ല, അതിനകത്ത് എടുക്കാറില്ല. കായയും ചേനയും ഒഴിവാക്കിയിട്ട് മത്തങ്ങയും കുമ്പളങ്ങയും ചേർത്തിട്ടുള്ള മാത്രം രസക്കാടൻ തന്നെ പല വിധത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഗുരുവായൂർ രസക്കാടനും പാലക്കാടൻ രസക്കാടനും. പാലക്കാടൻ രസക്കാടനിൽ നമ്മൾ വേറെ കുറച്ച് വിഭവങ്ങളോട് ചേർക്കും, അതായത് ചേരുവകളോട് ചേർക്കും. അതായത് എന്താ പറയുക, നമ്മുടെ മുരിങ്ങാക്കോലി, മറ്റുള്ള വേറെ കുറച്ച് പച്ചക്കറികളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അതിലൂടെ ചേർക്കാം. മുരിങ്ങാക്കോലി സഹിതം നമ്മൾ അതിൽ ചേർക്കും. പക്ഷേ ഗുരുവായൂർ രസക്കാടനിൽ ഈ ഇത് ചേർക്കില്ല, മറ്റുള്ള ഇത് രണ്ടും അല്ലാതെ വേറെ ഒന്നും ചേർക്കില്ല. ഇത് രണ്ടും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഗുരുവായൂർ രസക്കാടൻ, മത്തങ്ങയും കുമ്പളങ്ങയും. അപ്പോൾ അത് പണ്ടൊരിക്കലും ഞാനത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ലായിരുന്നു. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇതങ്ങനെ അല്ലാന്നൊരിക്കലും പറഞ്ഞിട്ടുള്ള കേസാണ്. പിന്നീടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഗുരുവായൂർ രസക്കാടനിൽ ഈ രണ്ട് ചേരുവകൾ മാത്രം ചേർക്കുന്നത്, മുരിങ്ങാക്കോലി ചേർക്കില്ല. അതാണ് പാലക്കാടൻ രസക്കാടനും ഗുരുവായൂർ രസക്കാടനും തമ്മിലുള്ള വ്യത്യാസം. വായിൽ വെള്ളം വരുന്നത് അത്രയ്ക്ക് രുചിയുള്ള വിഭവമാണ്. ഇപ്പം ഇതിൻ്റെ പാചകത്തിലേക്കാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ഒരു 200 ഗ്രാമോളം കുമ്പളങ്ങ, അത് ക്യൂബ്സ് ആക്കി ഇട്ടിരിക്കുന്നതാണ്. ടു ഹൺഡ്രഡ് ഗ്രാം തന്നെ മത്തങ്ങയും, അതും ആ ക്യൂബ്സ് പോലെ ഇട്ടിരിക്കുന്നു. ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, ഒരു 2 കറിവേപ്പില, പിന്നെ വരുന്നത് ഒരു 1 നുള്ള് ഉലുവാപ്പൊടി, ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളകുടെ അത്രയും തന്നെ ഉലുവാപ്പൊടി, സോറി ജീരകപ്പൊടി കേട്ടോ, അത് ഉലുവാപ്പൊടിയല്ല ജീരകപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർക്കുന്നു. ചേർത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വെന്തിട്ട് പിന്നീട് നോക്കാവുന്നതാണ്. ഇത് കൂടാതെ വരുന്നതാണ് തൈര് ചേർക്കാൻ. തൈര് ചേർക്കുമ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് കൂടി തൈര് ചേർത്തു. ഇനി നമ്മളിതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടി നമ്മൾക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. വെള്ളം ഞാനൊരു 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കും. ഇനി ഇപ്പോൾ നമ്മൾ മൊത്തം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് തൈരിന് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിരുന്ന് നല്ല ചൂടിൽ തൈരും മോരൊക്കെ കൂടി പൊട്ടി, അതായത് കാളെന്ന് പറഞ്ഞാൽ കാളിക്കുക എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളാണ് കാളെന്ന് നോക്കേണ്ടത്. ഒന്ന് തൈര് കാളിക്കുക. കാളിക്കുക എന്ന് പറഞ്ഞാൽ വെന്ത് നല്ല ചൂടിൽ വെന്ത് കത്തി അത് കാളി വേകുന്നതിനാണ് കാളി വേകുക എന്ന് പറയുന്നത്, കാളുക എന്ന് പറയുന്നത്. അതുപോലെ വേവിച്ചെടുക്കണം. വേറെ 2 കാര്യങ്ങളും കൂടിയുണ്ട്, അതില്ലാതെ ചെയ്യുന്നത് കാളനാകില്ല. അതുകൊണ്ടിട്ടാണ് പുളിശ്ശേരിയും കാളനൊക്കെ വ്യത്യാസം വരുന്നതിന്. കാരണം വെച്ചാൽ പുളിശ്ശേരിയിൽ കാളിച്ച് ചെയ്യാം, പച്ചടിയിലും കാളിച്ച് ചെയ്യാം, കിച്ചടിയിൽ കളിക്കില്ല, പക്ഷേ കാളല്ലി കാളിച്ച് മാത്രമേ ചെയ്യാവൂ. അതുകൊണ്ടിട്ടാണ് ഇപ്പം മാമ്പഴ പുളിശ്ശേരി മാമ്പഴക്കാളനും കോവിലാങ്കാളൻ അതും മാമ്പഴ കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ മാമ്പഴ പുളിശ്ശേരിക്ക് നമ്മൾ കാളിക്കാതെ ചെയ്യുന്നു, കാളിച്ച് പകുതി കാളിച്ച് ചെയ്യുന്നു, ചിലത് ഒട്ടും കാളിക്കാതെ ചെയ്യും, കുറുക്കിയെടുക്കും. പക്ഷേ കാളൻ ചെയ്യുമ്പോൾ തൈര് കാളിച്ച് ചെയ്യാവൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇനി ഇതിൽ നമ്മൾ നന്നായിട്ട് വേവിച്ച് ഈ തൈരിപ്പ് പൊട്ടി വെന്ത് വെള്ളം പോലെയാകും, ഇതിനകത്ത് കിടന്ന് ഈ പച്ചക്കറി എല്ലാം കൂടി വേകണം. അതാണ് എൻ്റെ ഒരു പ്രത്യേകത കാളൻ്റെ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വേഗം തിളച്ച് തുടങ്ങുകയാണ്. ആ മുഴുക്കി കൊടുക്കണ്ടോ, ആ സൈഡിൽ കണ്ടോ ആ തൈര് പൊട്ടി കാളി വരുന്നുണ്ടോ,
അപ്പൊ തൈര് എങ്ങനെ വെന്ത് മൊത്തം അതുപോലെ തന്നെ വെന്ത് വരുമ്പോഴാണ് കാളന്റെ ആ ഒരു ശരിക്കുള്ള രുചി കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാളന്റെ രുചി കിട്ടില്ല, പുളിശ്ശേരി പോലെ. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നായിട്ട് കുറച്ചുകൂടി കൂടുതലുള്ള ഭാഗത്തു നിന്ന് അത് നന്നായിട്ട് കാടി വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് ഇനി മൊത്തം വെള്ളം അങ്ങോട്ട് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരും. ഇത് മൊത്തം ഇതിനകത്ത് ഇപ്പൊ കാണുന്നതല്ലേ, ഇത് കണ്ടോ, ഒരു സൈഡിൽ നിന്നായിട്ട് അതിന്റെ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ ബാക്കി നമ്മൾ ചേർത്ത മഞ്ഞൾ മസാല പൊടികളും ഉണ്ടല്ലോ, അതാണ് ഇനി പുറത്തേക്ക് ഇതിന്റെ രുചിയിലും നിറത്തിലൊക്കെ ആയിട്ട് അതായിട്ട് വന്നിട്ട് തീരും. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ഞാൻ അത് ഫുൾ ഇത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു തരാം. കണ്ടോ, ഇതാ അതിപ്പോ മൊത്തം പൊട്ടിത്തുടങ്ങി നന്നായിട്ട്. ഇനി ഇതിനകത്ത് വേണം ഈ പച്ചക്കറി വെന്ത് കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് അങ്ങോട്ട് ചൂട് അങ്ങോട്ട് കുറക്കുക, കുറച്ചിട്ട് അത് അങ്ങോട്ട് മൂടി വെക്കുക. മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അത് അവിടെ നിന്നിട്ട് വെന്തോളും. അതിന് മൂടി വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റെങ്കിലും ഇതിങ്ങനെ വേകണം. ഇടക്കൊന്നും ഇളക്കി കൊടുക്കട്ടെ, എൻ്റെ സൈഡിലൊക്കെ ഈ തൈര് ഒട്ടിപ്പിടിച്ചിട്ടേ അത് ഇതായിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്നും ഇളക്കി കൊടുക്കാം. അങ്ങനെ ചെയ്ത് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കാളനുള്ള അരപ്പ്, ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങക്ക് 2 പച്ചമുളക്, അധികം ഇടുന്നില്ല കാരണം അതിനകത്ത് ഓൾറെഡി നമ്മളൊരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളകുണ്ട്, എല്ലാം ഉള്ളത് കൊണ്ടിട്ട് അധികം. പിന്നെ ചുവന്നോളം ചേർത്തിട്ടുണ്ട്. ഇനി അധികം ചേർത്ത് കഴിഞ്ഞാൽ എരിവ് അങ്ങോട്ട് കൂടും. 1 ടീസ്പൂൺ ജീരകം, ജീരകപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം. ഇനി ഇതങ്ങോട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടി, ഞാനിപ്പോൾ കുറച്ച് തൈര് ഇപ്പം തന്നെ ഇടുകയാണ്. കുറച്ച് തൈര് ചേർത്ത്, അതായത് ഒരു 1/2 കപ്പോളം തൈര് നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ചേർത്തിട്ട് അതും കൂടി ചേർത്ത് നല്ല മയത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കണം. ചെറു ചൂടിൽ അതങ്ങനെ വെന്തുകൊണ്ടിരിക്കുക. കണ്ടോ അതിന്റെ തരിതരി പോലെ ഇങ്ങനെ വരുന്നുണ്ടോ? കാളന്റെയൊക്കെ നമ്മൾ ഈ തരിതരി പോലെ കിടക്കുന്ന കണ്ടിട്ടില്ലേ, പുളിശ്ശേരിയിലെ ഇടക്ക് കാണാറുണ്ട്. അത് കാളിച്ചു വെച്ച പുളിശ്ശേരി കൊണ്ടിട്ടാണ് അങ്ങനെ കാണുന്നത്. ഇങ്ങനെ അത് വെന്തുകൊണ്ടിരിക്കട്ടെ. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിഞ്ഞൊരു 10 മിനിറ്റ് കൂടി വേണ്ടി വരും തോന്നുന്നു, കാരണം അത് കുറച്ച് വേവുള്ള കുമ്പളങ്ങയായിരുന്നു, കുറച്ച് മൂത്തത. അപ്പൊ അതൊന്ന് വെന്തോട്ടെ. വെന്ത് മത്തങ്ങ ഒന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മളത് ബാക്കിയുള്ള ചേരുവ ചേർക്കുക. അതേപോലെ നമുക്ക് വീണ്ടും അത് വേവിക്കാം. നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിലിത് ഉണ്ട്, ഇപ്പം എല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഉടച്ച് ചേർക്കുക, ഒരു കുറച്ച്, അതായത് പകുതി ഇതുണ്ടല്ലോ നമ്മുടെ മത്തങ്ങയില്ലേ, മത്തങ്ങ ഒന്ന് ഉടച്ച് ചേർത്തേക്ക്. പകുതി മതി, ഫുള്ളി ചേർക്കണ്ട, കുറച്ച്, അത് ഉടഞ്ഞ് ചേരണം അത്. അപ്പോഴാണ് അതിൻ്റെ ഒരു കറിക്കൊരു കൺസിസ്റ്റൻസി കുറച്ച് തിക്ക് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിന് തിക്ക് അല്ലെങ്കിലും കിട്ടും, ഇത് കുറി കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് തിക്കായിട്ട് വരും. എന്നാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർത്തേക്ക്, കുറച്ച് കുറച്ച് ചേർത്ത് കഴിയുമ്പോൾ ഇനി നമ്മൾക്ക് ഒന്നുകൂടി ഇളക്കി കഴിഞ്ഞാൽ ഇതുണ്ട്. ഇപ്പം ഏകദേശം ഉടഞ്ഞും മുറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അതൊന്ന് ആ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇനി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചെറുതായിട്ട് ഉടഞ്ഞു കൊടുക്കും, കാരണം മത്തങ്ങ പെട്ടെന്ന് കൂടെ ഉടയുമല്ലോ. അപ്പോൾ ഈ തൈരിൽ കിടന്ന് വേകുന്നതുകൊണ്ടിട്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വേകും. മത്തങ്ങയുടെ നമ്മൾ പുളിങ്കറിയൊക്കെ വെക്കില്ലേ, ആ ഇത് അതിന് പറ്റിയ പാകത്തിലാണ്. അപ്പോൾ ഇനി തളച്ചിട്ട പുളിങ്കറിയായി. പക്ഷേ ഇനി നമ്മൾക്ക് ഇനി ഇതിനകത്ത് കാളിൻ്റെ അരപ്പ് ചേർക്കണം, കുറച്ച് തൈരും ചേർക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി തൈര് ചേർക്കുകയാണ്. അതായത് ലാസ്റ്റ് ലെവലിൽ ചേർക്കുന്ന തൈര്, ഇപ്പം നട്ടില പൊട്ടിക്കിടക്കുന്ന തൈരാണ്. അതിൻ്റെ കൂടെ ഇതും പൊട്ടിക്കും. ഇത് നമ്മൾ കാളിക്കാന്ന് പറയും, പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പൊട്ടിക്കാന്ന് പറയാം. അപ്പം അതിന് പറയും ഞാൻ കറക്റ്റ് വേടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, കാളിക്കുക. ആ തൈര് വീണ്ടും നമ്മൾ ചേർത്ത് അതിന് കാളിച്ചെടുക്കുന്നു, അതൊന്ന് ഇളക്കി ചേർക്കുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതും കൂടി ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കും. ഇനി ഒരു പ്രത്യേകത, പതിഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ, തേങ്ങ പതിഞ്ഞു തുടങ്ങിയാലേ നമ്മൾ ആ ഇത് കറി പാചകം ചെയ്യുന്ന അവിടെ നിർത്തുക. അപ്പോൾ നല്ല രുചിയിൽ കിട്ടും, കുഴപ്പമൊന്നുമില്ല. സദ്യക്കൊക്കെ ആകുമ്പോൾ കുറച്ച് പതിഞ്ഞു തുടങ്ങിയ ഉടനെ തന്നെ നിർത്താറുണ്ട്. അതേപോലെ ചെയ്യാനല്ല, കുറച്ച് നല്ല കുറി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. ഇതിപ്പോൾ കണ്ടോ, തൈരും എല്ലാം കൂടി ഇനി ഒന്ന് പതിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് നിർത്താവുന്നതാണ്. ഇനി ഇതിനകത്ത് ആകെ ചെയ്യാനുള്ളത് ഇപ്പോൾ കാളിൻ്റെ ആ ഇത് തൈര് ഇനി ഇതിപ്പോൾ ചേർത്തും കൂടി ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ അതങ്ങോട്ട് പതിഞ്ഞു വരും. അത് കഴിയുമ്പോൾ നമുക്കത് നിർത്താവുന്നതാണ്. ഇനി ഇതിനകത്ത് ചെന്ന് നോക്കാനുള്ളത് ഉപ്പ് നോക്കാം, എരിവ് നോക്കാം. ഉപ്പ് സ്വല്പം കൂടി ആകാം, എരിവെല്ലാം പാകത്തിനുണ്ട്. ഇതേപോലെ വേണം ഗുരുവായൂർ രസക്കാളൻ ഉണ്ടാക്കാൻ. ഉപ്പൊരു സ്വല്പം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ചൂടങ്ങോട്ട് കൂട്ടി വെച്ചേക്കാം, കാരണം തൈര് കാളണം. ഒരു 1/2 ടീസ്പൂൺ കൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മതി, ഇത്രയും മതി, ധാരാളം മതി. ഇനിയുള്ളത്
ലാസ്റ്റ് ഉള്ളത് നമ്മൾക്ക് താഴെ ചിടുമ്പോൾ ബാക്കിയുള്ളത് ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടി ഞാനൊരു ചുവന്ന മുളകുണ്ടല്ലോ, കുറച്ചുകൂടി ചേർക്കും. പിന്നെ ഈ പരുവത്തിൽ നിർത്തി കഴിയുമ്പോഴാണ് കാളൻ ഒരു ഈ കാളൻ അങ്ങനെയുള്ള കറികള് പുളിശ്ശേരിയൊക്കെ അല്ലെങ്കിൽ സാമ്പാർ പോലും നമ്മൾ എപ്പോഴും കുറച്ച് വെള്ളം നിർത്തി വേണം ഫിനിഷ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് കട്ട പോലെ ഇങ്ങനെ കിടക്കും, പിന്നെ ഇല എരിശ്ശേരി കട്ട പിടിച്ച് കിടക്കുന്ന പോലെ സാമ്പാറായാലും കാളിനൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ ഒരു ഈ പരുവത്തിൽ നമ്മൾ വെന്ത് ഇറക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കാളനൊക്കെ കാലത്തെ അല്ലെങ്കിൽ വെളുപ്പിനെ ഉണ്ടാക്കിവെക്കുന്ന കറികളോ തലേ ദിവസം ഉണ്ടാക്കിവെക്കുന്ന കറികളോ അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അടുത്ത ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കുറുകി നല്ല കാളൻ്റെ എന്താണ് നമ്മൾ സദ്യ കിട്ടുന്ന ആ പാകത്തിൽ കിട്ടും. ഇത് ഞാനൊരു 2-3 മിനിറ്റ്സ് കൂടി ഒന്ന് തൈരൊന്ന് കാളിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ രസക്കാളൻ കണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ വേവിച്ചു. അതിനകത്ത് നമുക്ക് ചേർക്കാം. അവസാനമായിട്ട് നമ്മൾ ഈ കുറേ വേപ്പിൽ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങോട്ട്, അതായത് അവയിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വേപ്പിൽ ഇടുന്ന കറിയാണ് ഈ കാളൻ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലെ ആ വേപ്പിലും കൂടി ചെല്ലും വേണ്ടല്ലോ ഉള്ള രുചി, ഒരു അസാധ്യ രുചി അത്. ഇനി ഇതിൽ നമ്മൾ ഒന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം താളിച്ചങ്ങോട്ട് ഇടുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നല്ല കുറുകി നല്ല കട്ടയായിട്ടുള്ള കാളനായിട്ട് മാറിയിട്ടുണ്ടാകും. 1 മണിക്കൂർ മാക്സിമം. ഇനി നമുക്ക് താളിച്ചിടാം. അപ്പോൾ നമ്മൾക്ക് ചട്ടിയിലേക്ക് നെയ്യാണെങ്കിൽ ഏറ്റവും ഉത്തമം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോ 2-3 നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ അല്ല 1/2 ടീസ്പൂൺ വീതം രണ്ട് നേരം ഞാൻ ഉലുവി കടുക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ 2 1/2 ടീസ്പൂൺ അതായത് 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്തു. ഇത് ചൂടങ്ങോട്ട് കുറച്ച് വെക്കണം. ഉലുവ ഒന്ന് മൂത്ത് കിട്ടണം. ചൂടങ്ങ് കുറച്ച് വെച്ചു. ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓഫ് ചെയ്യുന്നു. ഞാൻ വേപ്പിലെല്ലാം ഇട്ടതാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം വീണ്ടും വേപ്പില ഇടുന്നില്ല. ഉലുവ എല്ലാം നന്നായിട്ട് ഉലുവയുടെ കളറ് മാറി മതി. ഇനി നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിൽ ഒന്ന് ചൂടൊന്ന് കുറഞ്ഞിരട്ടെ. കുറഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ മുളക് ക്രഷ്ഡ് ചില്ലി സൈഡിലിട്ട് കൊടുക്കുന്നു. ഉടനെ തന്നെ അങ്ങോട്ട് നിർത്തുക. പിന്നീട് വേറെ ഒന്നുമില്ല, അതങ്ങോട്ട് താഴ്ച കൂടി ഇട്ടേ കഴിഞ്ഞു. ഇനി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇതാണ് രസക്കാളൻ. രസക്കാളൻ മറ്റുള്ള മറ്റേ സാധാരണ കാളില് ചെറിയൊരു ലൈറ്റ് യെല്ലോ കം ഗ്രീൻ കളറിലേ നമുക്ക് കിട്ടുക. ഇതിൽ പക്ഷേ റെഡ് കളറിലേക്ക്, അതായത് യെല്ലോയിഷ് റെഡ് ആയിരിക്കും ഇതിനകത്തേക്ക് വരിക. അതായത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അല്ലെങ്കിൽ പുളിശ്ശേരി കാളിച്ച് വെക്കുന്ന പുളിശ്ശേരിയുടെ ഒരു കൂട്ടിലേക്കാണ് ഇതിന് വരിക. അങ്ങനെ ആക്കി എടുക്കുക. അതിനാണ് അവസാനം മുളക് ചേർത്തത്. മുളക് പൊടി ചേർക്കാതെയും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരു യെല്ലോയിഷ് ഒരു ഗ്രീൻ കളർ ഉണ്ട്, കൂടാതെ ഒരു റെഡ് കളർ കൂടി നമുക്ക് അതിൻ്റെ അകത്ത് ഓറഞ്ച് കളറിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഗുരുവായൂർ രസക്കാളൻ ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.